അന്ന് താങ്കൾ ഈ ഒരു കലാപ്രവർത്തനമൊക്കെ കാണിച്ചപ്പോൾ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവർ ചിരിച്ചിരുന്നു? ആ, അവരെല്ലാം സന്തോഷിച്ചിരുന്നു. ചിരിച്ചിരുന്നു. ഈ കടാചുരുത് വന്നുകൊണ്ട് എന്റെ മക്കളെ വെല്ലുവിളിക്കാൻ വേണ്ടി മാത്രം നീ വന്നിട്ടില്ല, പോരാ പട്ടി. ആ, ആരെയും പട്ടി എന്ന് പറഞ്ഞു? എന്നാണ്? അല്ല, അങ്ങനല്ല. ഇതിനെ അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരമായ ശൈലിയുണ്ട് മധുവിന്റെ. നടന്നിട്ട് പോരാ പൊട്ടി എന്ന് പറഞ്ഞ് കൈയൊക്കെ എത്തി. അങ്ങനെ ഈ ചോദ്യത്തിന് താങ്കൾക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം കോടതിയിൽ ഒന്ന് ഉച്ചത്തിൽ സംസാരിച്ചു പോയാൽ, ഒരു മൊബൈൽ ഫോൺ ഒന്ന് ബെല്ലടിച്ചു പോയാൽ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കുന്ന പനമൂർ മുനിസിപ്പൽ കോടതി അല്ലേ? താങ്കൾ കഴിഞ്ഞ ദിവസം അവിടെ ഇളക്കി മറിച്ചു എന്നാണ് പറയുന്നത്. താങ്കൾ ഒരു അഡ്വക്കേറ്റ് ക്ലർക്ക് ആയതുകൊണ്ടാണോ താങ്കളുടെ പേരിൽ കേസെടുക്കാത്തത്? അല്ലല്ല, അത് അങ്ങനല്ല. അത് നമ്മളൊരു ഫാമിലി കോടതി ജഡ്ജിക്കും എല്ലാവരെയും വിളിച്ച് മുനിസിപ്പലിനെ അഡ്വക്കേറ്റ്സിനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു സെൻഡ് ഓഫ് നടത്തിയ സമയത്ത് അവിടെയുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാർ ചെറിയ പരിപാടി അവതരിപ്പിച്ചു. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ ഞാനും ഒരു ഒന്ന് രണ്ട് ഐറ്റം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അത് കലാകാരന്മാരല്ലേ, താങ്കൾ ഒരു ക്ലർക്കിന് അവിടെ എന്ത് കാര്യം? ഞാൻ NSS കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ജക്കാസ് ജവഹർ എന്റർടൈൻമെന്റ് കൾച്ചറൽ ആർട്സ് സൊസൈറ്റി കൊല്ലം എന്ന് പറഞ്ഞ ഓമാധവൻ സാർ, മുകേഷിന്റെ അച്ഛൻ, ശ്രീമാടൻ മുകേഷിന്റെ അച്ഛൻ, അവരെയൊക്കെ ഇൻസ്ട്രക്ഷനിൽ ഡ്രാമ സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. അവിടുത്തെ സെക്കൻഡ് റാങ്ക് സ്റ്റുഡൻ്റാണ്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫും കൂടി മത്സരത്തിൽ പങ്കെടുത്ത തിരുവനന്തപുരം ആകാശവാണിയിലെ റേഡിയോ സ്റ്റാർ നാടകത്തിൽ അവതരിപ്പിച്ചു, അവിടെയും പാസ്സായി. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കലാപത്തം. പിന്നെ ഇവിടുത്തെ ജില്ലാ സ്കൂൾ, സ്റ്റേറ്റ് സ്കൂൾ യൂണിവേഴ്സിറ്റി, എല്ലാ മിക്ക നാടകങ്ങളും ഞാനൊക്കെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചാത്തന്നൂർ ഗവൺമെന്റ് സ്കൂളിന് നിരവധി ട്രോഫികൾ കരസ്ഥമാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ചെറിയ അമച്ചർ നാടകങ്ങൾ ചെയ്യാണ്ട് പിന്നെ കൊല്ലം പനോരമ എന്ന് പറയുന്ന മിമിക്സ് ട്രൂപ്പ് നടത്തിയിരുന്നു. ജോബി, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. ജോസഫ് വിൽസൺ ചുരുക്കം പറഞ്ഞ നമ്മുടെ വരട്ടെയാണോ നിങ്ങള്? അല്ലല്ല, താങ്കൾ പറയുന്നത് വെച്ചാല് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന, അങ്ങനല്ല, ഞാൻ അങ്ങനെ കാണിച്ചില്ല. അവരോടൊക്കെ നിന്ന് ഒന്ന് ചെറുതായിട്ട് വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ്. യെസ്, ഞാൻ രാജേന്ദ്രൻ, ചാത്തന്നൂർ താഴ്ത്തേരി താമസിക്കുന്നു. വൈഫുണ്ട്, വൈഫിന്റെ പേര് ശൈലജ. മകനുണ്ട് ഷൈൻ രാജ്, അയാളെ ബാംഗ്ലൂർ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. മോളുണ്ട്, ഷാനിയ മോള്, അയാള് പോസ്റ്റ് കഴിഞ്ഞു, CMA കഴിഞ്ഞു, ഇനി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നിൽക്കുകയാണ്. ഞാനിപ്പോഴും അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് പരവൂർ പോകുന്നുണ്ട്. കോടതിയിൽ ഒന്ന് മൂളിപ്പോയാൽ, ഒരു മൊബൈൽ ഫോൺ ഒരു ബന്ധു ബെല്ലടിച്ചു പോയാൽ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കുന്ന, അവിടെയൊക്കെ തകർത്ത് മറിച്ചെന്നാണ് പറയുന്നത്. അയ്യോ, അതൊക്കെ വെറും, അതൊക്കെ ചുമ്മാ ആൾക്കാർ പറയുന്നത്. കോടതിയെ പോലും ചിരിപ്പിച്ചു. കോടതി വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും നമുക്ക് യെസ്, താങ്കൾ കോടതിയെ ചിരിപ്പിച്ച, കോടതിയൊന്നും അങ്ങനെ പെട്ടെന്ന് ചിരിക്കാറില്ല. ഓക്കെ അല്ലേ, എങ്കിലും ഞാൻ ശ്രമിക്കാം. നമുക്ക് അത്ര വലിയ കലാകാരനൊന്നും അല്ല, എങ്കിൽ പോലും നമ്മൾ ട്രൈ ചെയ്യാം. ശരി, ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ നാടകാചാര്യൻ ശ്രീ എന്നപിള്ള, അപ്പം അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ എന്ന ചിത്രത്തിൽ അദ്ദേഹം പറഞ്ഞ സംഭാഷണമാണ്. എന്തുകൊണ്ടെന്താ ബാലകൃഷ്ണൻ കല്യാണം കഴിച്ചില്ല? എന്തുകൊണ്ടല്ല രാമകൃഷ്ണൻ കല്യാണം കഴിക്കില്ല? ആ ഇവരാരും കല്യാണം കഴിക്കാതെ അന്നേരൊക്കെ കല്യാണം കഴിക്കണോ, കഴിക്കണോടോ, കഴിക്കണോന്ന് ഒന്നും ഞാൻ മറന്നിട്ടില്ല. എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി, എൻ്റെ കൺമുമ്പിൽ കിടന്ന് പിടഞ്ഞ പിടഞ്ഞ മരിച്ചത് ഞാൻ മറക്കണോ, മറക്കണോ, മറക്കണോന്ന് ഒന്നും ഞാൻ മറന്നിട്ടില്ല. എന്നാലും കൊള്ളാം കേട്ടോ, ശരിച്ച് ചുമ്മാതല്ല. ഇനി ആരച്ചി? ഇനി മമ്മൂട്ടി. മമ്മൂട്ടിയുടെ വടക്കൻ വീരകഥ. ചന്തുമിടെ തോപ്പിക്കാൻ നിങ്ങൾക്കാകില്ല. ചന്തുമിടെ തോപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. വേടനോട് തടുത്തു മരത്തിയ അച്ഛൻ ആദ്യം എന്നെ തോപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവിറച്ചു പോയ ഗുരു എന്നെ തോപ്പിച്ചു. പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം നോക്കി നോക്കിപ്പോ കാമുകിയും എന്നെ തോൽപ്പിച്ചു. തോൽവിയിൽ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. ഇരുമ്പടയ്ക്ക് പകരം മുളയാണി വെച്ച് പൊൻകരം കൊണ്ട് ചുരുക്ക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റ ചുരുക്ക് ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് പറഞ്ഞവൻ ചന്തു. ഇനി എന്തൊക്കെയുണ്ട് മക്കളെ, പാടിന് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ. അംഗമെടുക്കും ആയുധബലവും കൊണ്ട് ചന്തുവിനെ തോപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല. പോ, മടങ്ങിപ്പോ, മടങ്ങിപ്പോ മക്കളെ. ഇതൊക്കെ എന്തായാലും താങ്കളുടെ ഈ സഹപ്രവർത്തകരൊക്കെ കാണുമല്ലോ. കാണാം, കാണാം. അവരൊക്കെ എങ്ങനെയാണ്? അവര് നല്ല പ്രോത്സാഹനമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം
അല്ല, നമ്മുടെ അവിടുത്തെ അഭിഭാഷകരായാലും അഡ്വക്കേറ്റ് ക്ലാർക്സ് ആയാലും മുൻസിഫ് ആയാലും മജിസ്ട്രേറ്റ് ആയാലും താമരക്കോട് ജഡ്ജി ആയാലും എല്ലാവരും എല്ലാവരും നല്ല അവർ ഇവർ ഫാമിലിയോടൊപ്പം വരുന്നത് ഈ പ്രോഗ്രാം കാണാൻ, നമ്മുടെ ഓണം ഫെസ്റ്റിവൽ ആയാലും എല്ലാം അവരെല്ലാം നല്ല എൻജോയ്മെൻ്റ്. എല്ലാവരും കഥ ഡാൻസ് ഉണ്ട്, ഭരതനാട്യം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാ കലാകാരനും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന താങ്കൾ കഴിഞ്ഞ ദിവസം പരവൂർ മുനിസിപ്പൽ കോടതിയെ അല്ലേ മുനിസിപ്പൽ കോടതിയെ ഇളക്കി മറിച്ച ഒരു പ്രകടനം കാഴ്ച വെച്ചെങ്കിൽ താങ്കൾക്ക് നല്ല ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. അത് കോടതിയുടെയും ഈ പറയുന്ന അഡ്വക്കേറ്റിന്റെയും ക്ലർക്കിന്റെയും ഒക്കെ അല്ലേ? അതെ അതെ, ഉണ്ടായിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അസോസിയേഷന്റെ എല്ലാം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഉറപ്പായിട്ടും. അതുകൊണ്ടായിരിക്കുമല്ലോ താങ്കൾക്ക് അവിടെ ചെയ്യാൻ കഴിയുന്നത്. അതെ അതെ. അപ്പോഴിനി അടുത്ത ആരെയാണ്? അടുത്തത് പ്രേം നസീർ. രാത്രി ആരക്കെതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നെ, ആ നിന്റെ കഴുത്തിൽ ഞാൻ തന്നെ താലി ചാർത്തിയിരിക്കും. ആ മണ്ടിപ്പെണ്ണെ ഒന്ന് ചിരിക്കൂ അങ്ങനെ. ആ കാവിലമ്മയാണ്, ആ നാഗമ്പടത്ത് തമ്പുരാട്ടിയാണ്. ഇതു സത്യം, ആ സത്യം, ആ സത്യം. ഇങ്ങനെ ഒരു സത്യം ഇട്ടിട്ടുകൊണ്ടാണോ നിങ്ങൾ വിവാഹം കഴിച്ചത്? അങ്ങനെയൊന്നുമില്ല, വിവാഹമൊക്കെ അറേഞ്ച്ഡ് ആയിരുന്നു. അവരെ സ്ഥലമായത്തിൽ പുന്തലത്താഴം അറേഞ്ച്ഡ് ആയിരുന്നു. പിന്നെ 95 വിവാഹം നടന്നു. എന്തായാലും വീട്ടിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആ സപ്പോർട്ട് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പഠിക്കൽ വന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല. അല്ലെ? അതെ അതെ അതെ. പിന്നെ അടുത്ത ആരെയൊക്കെയാണ്? അടുത്തത് നമുക്ക് മാമുക്കോയുടെ. ആ ആ അല്ല ആര്? നമ്മുടെ ബാലസ്നല്ലേ, ബാലസ്ന, ബാലസ്ന കൊച്ചുള്ള ആ ഏർത്തത്. അടുത്തത് തിലകന്റെ ശബ്ദം. ആ വിശന്ന് വേർന്നു എനിക്ക് ഒരു നേരത്തെ ആഹാരം കാണിക്കാൻ കഴിച്ച മനസ്സുണ്ടല്ലോ, അതാണല്ലോ തരിച്ചു കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. ആ ഉള്ളല്ലോ, സത്യം പറഞ്ഞാല് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 55. ഞാൻ പറയും ഞാൻ പറയാം ഒരു 28 വയസ്സുണ്ട്. മനസ്സിന് അത്ര വയസ്സുള്ളൂ, അത്ര ശരീരത്തിന് പ്രായം കൂടുതൽ അറിയില്ല അല്ലേ? അതെ അതെ. അങ്ങനെയല്ലേ? അതെ അതെ. പിന്നെ പാട്ട് പാടുമോ? പാട്ട് പാടില്ല. ഈ കവിത, കവിത നമ്മുടെ പ്രേക്ഷകർക്ക് ഭയങ്കര കവിത ഇഷ്ടമാണ്. നമ്മുടെ വയലാറിന്റെ രാവണപുത്രൻ. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചു രണാങ്കണം. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചൂരണാങ്കണം. രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തട്ടി വീണൂ നിഴലുകൾ. ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ. തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. പണ്ടുവനാന്ത വസന്ത നുകുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലസ യൗവനം. അന്നാദ്യമെത്തി പിടിച്ചു കശക്കിയ മന്ദാര പുഷ്പത്തെ ഓർത്തുപോയി രാവണൻ. വേദവതിയെ മലർശരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്നാക്രമിച്ചു തളച്ചിടാനാകാത്ത തന്നപിലാക്ഷം മദഗജം മാതിരി. സൂപ്പർ. അത് ഒരു 10 120 വരെയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തി കളഞ്ഞത്. ഓക്കെ. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമൊന്നു നിശബ്ദമായി. വന്നവർ നിന്നെ. അങ്ങനെ ഒരു കവിതയുണ്ട്, അത് ഭയങ്കര കവിത. അത് നമ്മുടെ മലയാള സിനിമയിലെ സംഗീത സംവിധാനം കൂടിയായ പത്മരാജ സാറിൻ്റെ മകള് യൂത്ത് ഫെസ്റ്റിവലിന് പാടിക്കൊണ്ട സമയത്ത് പത്മരാജ സാർ മരിച്ചുപോയി. ഇത് മോൾ അറിയുന്നില്ല. കേരള യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർ ആ വീട്ടുകാരെല്ലാം മരിക്കുമ്പം എൻ്റെ ജഡ്ജസിനോട് പറഞ്ഞു ഞാൻ മരണപ്പെട്ടു വന്നു. അപ്പോൾ അദ്ദേഹം ആ മോൾ അറിയാതെ പാടിയതാ അച്ഛൻ മരിച്ചെടുക്കുന്ന പാട്ട്. അത് യഥാർത്ഥത്തിൽ ഫാക്റ്റായെന്നുള്ളത് ആ കവിത. അത് ഭയങ്കര ഒരു എഫക്റ്റീവായ ഒരു കവിതയായിരുന്നു.
എന്തായാലും ഇനി എന്തെങ്കിലുമൊക്കെ ഇനി നമുക്ക് ബാലേന്ദ്രൻ എടുക്കാം. എടി എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാ കൂട്ട, എന്റെ അമ്മയാണ് സത്യപ്പെടാ. ആ എന്നാലും സൂപ്പർ. ഇനി അടുത്തത് ശ്രീനിവാസനെ എടുത്ത അങ്കിൾ അമേരിക്കയ്ക്ക് എന്റെ തലച്ചോറ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഇത് ഇന്ത്യയുടെ തലച്ചോറ്. എന്തെന്തൊക്കെയാണെന്നും ഏതേതൊക്കെയാണെന്നും വ്യക്തതും വടിവത്തതുമായ സംഗതി എനിക്കറിയാം. ആ ഇപ്പം ഞാൻ പോകുന്നു. ശരി. ഈ മൊമെന്റോയൊക്കെ ഏത് കടയിൽ നിന്ന് വാങ്ങിയതാണോ? മൊമെന്റോ വാങ്ങിയതല്ല, ഞാനൊരു ചെസ് പ്ലെയറും കൂടിയാണ്. കൊല്ലം ജില്ലയിലെ 2006 നാലാം സ്ഥാനക്കാരൻ, റൈറ്റർ പ്ലെയറാണ്, നാലാം സ്ഥാനക്കാരനാണ്. ഈ ശരീരത്തിനുള്ളിൽ ഈ മനസ്സിനുള്ളിൽ ഒരുപാട് ഐറ്റം ഉണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും കാണിക്കാനുള്ള സമയം നമുക്കില്ല. ഏകദേശം കുറച്ച് മാത്രം കാണിച്ചു. ഇനിയൊരു അവസരത്തിൽ അതെല്ലാം നമ്മൾ പുറത്തെടുക്കും. മനസ്സിലായി? തീർച്ചയായും. അപ്പൊ എന്തായാലും ഒരു ഐറ്റം ഉണ്ടെന്ന് കാണിക്കുക. നമുക്ക് മധുവിനെ എടുക്കും. മധുവിനെ ഭവാനെ കൃത്യം. ഈ ഭവാനി, ഈ കരാട്ടിയിൽ വന്നിട്ട് എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി മാത്രം നീ വന്നിട്ടില്ല, പോരാ പട്ടി. ആ സൂപ്പർ. ഈ വീടിനുള്ളിൽ ഒരുപാട് ഇദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ നിരവധി അനവധിയുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലായൊരു കാര്യം, ഇതൊന്നും ആരും വെറുതെ നൽകിയതല്ല എന്ന്.